സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. അബ്രഹാമിന് ദൈവം വിളിച്ചു. അവൻ സ്വസ്ഥമായും സമൃദ്ധമായും പാർത്തിരുന്ന അവന്റെ ജന്മനാട് വിട്ട് അവൻ അവിളികേട്ട് പോരുന്നു. ദൈവം കാണിച്ചു തരുന്ന ദേശത്തേക്ക് അവൻ ആനയിക്കപ്പെടുകയാണ്. അബ്രഹാമിന്റെ തുടർ ജീവിതം മുഴുവൻ വിശ്വാസത്തിന്റെ ഈ പൊരുത്തപ്പെടലായിരുന്നു. വാഗ്ദാനം ചെയ്യപ്പെട്ടവ കണ്ണുകൾ കാണാത്തപ്പോഴും അവൻ ദൈവത്തിന്റെ വിശ്വസ്തതയിൽ തന്റെ വിശ്വാസത്തെ കാത്തു സൂക്ഷിച്ചു. താൻ പരദേശിയായി പാർത്ത ഹിത്യരുടെ ആദേശത്തിൽ അവൻ ആദ്യമായി വില കൊടുത്ത് മേടിച്ചത് തന്റെ ഭാര്യ സാറായെ അടക്കാൻ വേണ്ടിയുള്ള ഒരു ഗുഹയായിരുന്നു. എന്ത് വില കൊടുത്തും എന്ത് അപമാനം സഹിച്ചിട്ടാണെങ്കിലും ദൈവം ചൂണ്ടിക്കാണിച്ചു കൊടുത്ത ആ ദേശത്ത് മരിച്ച് സംസ്കരിക്കപ്പെടണം എന്ന വിശ്വാസദൃഢതയുടെ വിളംബരം തന്നെയാണത്. വാഗ്ദത്ത ഭൂമിയുടെ ആധാരശില ഈ പൂർവ്വ മാതാപിതാക്കളുടെ കല്ലറശിലകൾ തന്നെയാകുന്നു. മരണത്തോളം ദൈവത്തോട് വിശ്വസ്തത കാണിച്ചവർ. അബ്രഹാമിന് തിരിച്ചുപോക്കുകളില്ലായിരുന്നു. തിരിച്ചുപോക്കുകൾ അഭികാമ്യവും അനിവാര്യവുമായ സന്ദർഭങ്ങളിൽ പോലും. ഇന്ന് ഉൽപ്പത്തി 23-24 അധ്യായങ്ങൾ ഇത് വിവരിക്കുകയാണ്. തന്റെ പുത്രൻ ഇസ്ഹാക്കിന് ഒരു ഭാര്യയെ കണ്ടെത്താൻ തന്റെ ഭൃത്യനെ ഏർപ്പാടാക്കുന്ന സന്ദർഭത്തിലും അബ്രഹാം ഒരൊറ്റ നിബന്ധനയെ മുന്നോട്ട് വയ്ക്കുന്നുള്ളൂ. ഈ ദേശം വിട്ടുപോകാനും ഈ ദേശവാസത്തിലെ ദൈവികോദ്ദേശം കളങ്കപ്പെടുത്തുന്ന രീതിയിൽ ജീവിക്കാനും ഇസ്ഹാക്കിന് ഇടവരുന്ന രീതിയിലുള്ള ഒരു വിവാഹബന്ധം കണ്ടെത്തരുതെന്ന്. ഇന്ന് സങ്കീർത്തനം 106 പുറപ്പാട് സംഖ്യ എന്ന പുസ്തകങ്ങളുടെ രത്ന ചുരുക്കമാണത്. അത് ഒരേ സമയം തങ്ങളുടെ പാപവഴികളുടെ ഏറ്റുപറച്ചിലാണ്. അതുപോലെ തന്നെ തങ്ങളെ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷിച്ച നാഥനോടുള്ള സ്തുതിയുമാണ്. രക്ഷ ദൈവം സാധ്യമാക്കി. ഇനി നാം അത് വ്യർത്ഥമാക്കാതെ അതിനുവേണ്ടി വിശ്വാസത്തിൽ അധ്വാനിക്കണം. ഫിലിപ്പിയർ 2:12. ദൈവത്തിന്റെ സ്നേഹകാരുണ്യം ഹെസെദ് ഇവിടെ അനുസ്മരിക്കപ്പെടുകയാണ്. അവിടുത്തെ സ്നേഹകാരുണ്യം അചഞ്ചലമാണ്. ദൈവം തന്റെ ജനത്തോട് കാണിക്കുന്ന അചഞ്ചലവും അവികലവുമായ സ്നേഹം. ആ സ്നേഹം മാംസമണിഞ്ഞ് നാഥൻ മനുഷ്യനായി വന്നപ്പോൾ അവനെക്കുറിച്ച് പറയപ്പെട്ടു, തന്റെ ജനത്തെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ വന്നവൻ. മത്തായി 1:21. ഇന്ന് വചനഭാഗങ്ങളെ വ്യാഖ്യാനിക്കാൻ ഉതകുന്ന ഒരു ആധാരവാക്യവും ഇത് തന്നെയാണ്. സുവിശേഷത്തിൽ നാഥൻ ചുങ്കസ്ഥലത്ത് നിന്ന് മത്തായിയെ വിളിക്കുന്ന ഭാഗമാണ്. അബ്രഹാമിന് ദൈവം വിളിച്ചു. അവൻ എഴുന്നേറ്റ് ദൈവത്തിന്റെ പിന്നാലെ പോയി. ഇതുപോലെ മത്തായിയും വിളികേട്ട ഉടനെ എഴുന്നേറ്റ് നാഥനെ അനുഗമിക്കുന്നു. മത്തായി 9:9-13. മത്തായി ഒരു ചുങ്കക്കാരനായിരുന്നു. അതിനാൽ തന്നെ അനഭിമതനം, അൺഡിസൈറബിൾ. ദൈവത്തിന്റെ രക്ഷാഗ്രഹ വ്യവസ്ഥയിൽ ഇങ്ങനെ അഭികാമ്യരല്ലാത്തവർക്കും നിരാലംബർക്കും സ്ഥാനമുണ്ട്. പലപ്പോഴും സവിശേഷ സ്ഥാനം തന്നെയാണത്. അതുകൊണ്ടാണ് നാഥൻ മത്തായിയോടൊപ്പം വിരുന്നിരിക്കുന്നത്. അത് വലിയൊരു ബഹുമതി തന്നെയാണ്. ഉറ്റ സൗഹൃദത്തിന്റെ സൂചനയുമാണ്. 12 ഒരുവനായി മത്തായി എണ്ണപ്പെടുകയും ചെയ്യുന്നുണ്ട്. നാം മുൻപ് ശ്രദ്ധിച്ചിട്ടുള്ളതുപോലെ മർക്കോസ് ലൂക്കാ സുവിശേഷങ്ങളിൽ ഇത് വിവരിക്കുമ്പോൾ ലേവി എന്ന നാമം ഉപയോഗിക്കുന്നു. എന്നാൽ മത്തായി തന്നെ തന്റെ സുവിശേഷത്തിൽ ആ ചുങ്കക്കാരൻ താനായിരുന്നു എന്ന് പറയാൻ മടിക്കുന്നില്ല. മത്തായി എന്ന പേര് അവനെടുത്ത് പറയുകയും ചെയ്യുന്നുണ്ട്. നാം ഇന്നലെ കണ്ടില്ലേ, നാഥൻ തൊടുമ്പോൾ മുറിവുകൾ സൗഖ്യത്തിന്റെ വാതായനങ്ങൾ തന്നെയാകുന്നു. രക്ഷ തേടാതെ നാം രക്ഷ നേടുന്നില്ല. മത്തായിക്കും ഇനിയൊരു തിരിച്ചുപോക്ക് അഭികാമ്യമല്ല. നിരാശപ്പെടേണ്ട, ഒരു കള്ളൻ രക്ഷപ്പെട്ടു. അതുപോലെ തന്നെ അഹങ്കരിക്കുകയും വേണ്ട, മറ്റൊരു കള്ളൻ രക്ഷിക്കപ്പെട്ടതുമില്ല. ഓർമ്മിപ്പിക്കുന്നത് വിശുദ്ധ അഗസ്റ്റിനാണ്. എന്തായിരുന്നുവെന്നല്ല, നാഥനെ കണ്ടെത്തിയാൽ പിന്നെ എന്താകുന്നു എന്നതാണ് രക്ഷാനിർണയം. ഫരിസേയർക്ക് ഉടൻ തന്നെ അതിൽ നീരസമുളവാകുകയാണ്. അവർ നാഥനെ അല്ല ചോദ്യം ചെയ്യുന്നത്, അവന്റെ ശിഷ്യന്മാരെയാണ്. നിങ്ങളുടെ ഗുരു എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത്? ഇന്നും ഇങ്ങനെയൊരു ചോദ്യത്തിന് നാം തന്നെ ഉത്തരം കണ്ടെത്തണം. എന്തുകൊണ്ടാണ് നമ്മുടെ നാഥനും കർത്താവുമായവൻ ഇങ്ങനെ പെരുമാറുന്നത്? അത് നമ്മുടെ നീതിയെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ദൈവിക നീതിയെ ധ്യാനിക്കാനുള്ള ഒരു അവസരമാണ്. ദൈവിക നീതിയാകട്ടെ ദൈവത്തിന്റെ സ്നേഹകാരുണ്യത്തിലാണ് പ്രകടമാകുന്നതെന്ന് നാം ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വിശദമായി ധ്യാനിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് നാഥൻ പറയുന്നത് ഹോസിയ 6:6 ഉദ്ധരിച്ചുകൊണ്ട്, ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ഇതിന്റെ അർത്ഥം പോയി പഠിച്ചിട്ട് വരിക എന്ന്. മറ്റൊരു സന്ദർഭത്തിലും നാഥൻ ഇത് ആവർത്തിക്കുന്നുണ്ട്. മത്തായി 12:7. ബലി എന്നത് മാനുഷിക നീതിയുടെ ഒരു വിലകെട്ട ആചാര പ്രകടനം മാത്രമാകരുത്. അത് ദൈവകരുണയിൽ ആശ്രയിച്ചുകൊണ്ട് മനുഷ്യൻ ചെയ്യേണ്ടതാണ്. ദൈവം തരുന്ന രക്ഷ തനിക്ക് ആവശ്യമാണെന്ന തിരിച്ചറിവിൽ നിന്ന് ഒരുവൻ ദൈവത്തെ ആശ്രയിച്ച് ചെയ്യേണ്ടതാണത്. മത്തായി 1:21.
എനിക്ക് ദൈവത്തെ ആവശ്യമുണ്ട്, എനിക്ക് ഞാൻ മാത്രം പോരാ. അതുകൊണ്ടാണ് ദൈവം എൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് ഇറങ്ങി വന്ന് എന്നെ സഹായിക്കുന്നത്. അത് ഏത് ചെളിക്കുണ്ടിലായാലും അവൻ സഹായിക്കുക തന്നെ ചെയ്യും. ഫരിസേയരുടെ മാനുഷിക നീതിയെ ഇപ്രകാരം അതിലംഘിക്കാതെ നാം സ്വർഗരാജ്യത്തിൽ ഇടം നേടില്ല. മത്തായി 5:20 നാഥൻ പറയുന്നു, ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. മത്തായി 9:11 രോഗി എന്നതിന് തിന്മ, കാക്കൂസ് അനുഭവിക്കുന്നവൻ എന്നാണ് ഇവിടെ വാക്യം. അത് ആത്മീയവും ഭൗതികവുമായ പീഡകളെ സൂചിപ്പിക്കുന്നുണ്ട്. ഇന്നലെ നാം ധ്യാനിച്ചിരുന്നു ഈ പ്രമേയങ്ങൾ. ഇന്നലെ തളർവാദ രോഗിയെ നാഥൻ വിളിച്ചത് ടെക്നോൺ എന്നാണ്, കുഞ്ഞു മകനെ എന്ന്. ലൂക്ക 16:19 നരകത്തിൽ കിടക്കുന്ന ധനവാനെയും അബ്രഹാം ഇങ്ങനെ തന്നെ വിളിക്കുന്നു, കുഞ്ഞേ നീ ഭൂമിയിൽ നല്ലതെല്ലാം അനുഭവിച്ചു, ലാസറാകട്ടെ എല്ലാ തിന്മയും, കാക്കൂസ്. ഭൂമിയിലെ നമ്മുടെ നീതി നിർവഹണം, നമ്മുടെ നീതിയുടെ അളവുകോലുകൾ ദൈവകാരുണ്യത്തെ ആട്ടിപ്പായിക്കുകയാണോ? തൻ്റെ ഒരു പുത്രനെ നോക്കി അവൻ്റെ തിരഞ്ഞെടുപ്പുകളെ ഓർത്ത് അബ്രഹാമിന് ഇപ്രകാരം പരിതപിക്കേണ്ടി വരുന്നല്ലോ. മറ്റൊരു ചുങ്കക്കാരനായ സക്കേവൂസിൻ്റെ മാനസാന്തരഫലങ്ങൾ നോക്കി നാഥൻ പറഞ്ഞിട്ടുണ്ട്, ഇവനും അബ്രഹാമിൻ്റെ പുത്രനാണ്, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. ലൂക്ക 19:9 അബ്രഹാത്തെയും മക്കളെയും ദൈവം അവരുമായി ചെയ്ത ഉടമ്പടിയെയും ഒക്കെ ഓർത്തു വരുന്നതുകൊണ്ട് നമുക്ക് എത്രയോ വലിയ പാഠങ്ങൾ ഇതിൽ നിന്ന് ഉൾക്കൊള്ളാനാകും. വൈദ്യനായ ഈശോയെക്കുറിച്ച് വിശുദ്ധ അഗസ്റ്റിൻ ഇന്നലെ പറഞ്ഞതുമായി ചേർത്ത് വെച്ച് ചില കാര്യങ്ങൾ കൂടി പറയട്ടെ. അദ്ദേഹം പറയുകയാണ്, ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യൻ്റെ ആവശ്യം. നമ്മുടെ ആരോഗ്യം ക്ഷയിക്കാതിരിക്കാൻ നാം ആരോഗ്യവാന്മാരായിരിക്കേ തന്നെ ദിവ്യ വൈദ്യൻ നമുക്ക് നിർദ്ദേശങ്ങളും ആരോഗ്യവിധികളും തന്നു. എന്നാൽ നാം ആരോഗ്യത്തോടെ ഇരിക്കേ തന്നെ അവന് പരിഹസിച്ച് തള്ളിക്കളയുകയും ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ ആരോഗ്യം ക്ഷയിക്കാൻ തുടങ്ങി, ഒടുക്കം എഴുന്നേൽക്കാൻ പറ്റാത്ത സ്ഥിതിയായി. അപ്പോൾ നാഥൻ നമ്മുടെ പരിഹാസ വചനങ്ങൾ ഓർക്കാതെ നമ്മെ കോരിയെടുക്കാൻ താണിറങ്ങി വന്നു. ആരോഗ്യമുള്ളവർ തന്നെ പരിഹസിച്ചപ്പോഴും അവൻ ആരോഗ്യമില്ലാത്തവരെ പരിഹസിച്ചില്ല. Disdained by those in health, he did not disdain the sick. ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും എന്ന വാക്യത്തിൽ നിന്ന് അഗസ്റ്റിൻ ദിവ്യവൈദ്യനെ വായിച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട്. അവനാകുന്ന വഴിയിൽ നാം നടക്കുന്നു, അവനാകുന്ന സത്യത്തിൽ നാം വിശ്രമിക്കുവോളം. ആ വഴിയിൽ അവനിൽ നാം ജീവിക്കുന്നു. അതിനാൽ നമ്മൾ പരദേശികളായിരുന്നപ്പോഴും ധിക്കറിയാത്ത നാട്ടിൽ പാർത്തപ്പോഴും ദിവ്യവൈദ്യൻ ജീവന്റെ തുടിപ്പുമായി നമ്മളിലേക്ക് വഴി വെട്ടിത്തെളിച്ചു. നമുക്ക് അനങ്ങാനാകാതെ കുഴഞ്ഞുകിടന്നപ്പോൾ അവൻ നമ്മെ സന്ദർശിച്ചു. അബ്രഹാം പരദേശത്ത് വിശ്വാസത്തിൽ ജീവനുള്ളവരുടെയെല്ലാം പിതാവായിത്തീർന്നത് ഈ സന്ദർഭത്തിൽ ഓർക്കട്ടെ. ഈശോ നമ്മോട് പറയുകയാണ്, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ എല്ലാവരും എന്നിൽ വന്ന് വിശ്രമമണയട്ടെ എന്ന്. മത്തായി 11:28 അവൻ നമുക്ക് നൽകുന്നു സ്വസ്ഥതയും സ്വാസ്ഥ്യവും.